ഹായ് ഫ്രണ്ട്സ്, ഇസു കിച്ചൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തട്ടുകട സ്പെഷ്യലായ ഒരു കൊള്ളിക്കിഴങ്ങ് വിഭവമായിട്ടാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ ഉണ്ടാക്കാൻ പറ്റിയ വിഭവം എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിന് മുമ്പ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ അമർത്തുക. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ 1 കിലോ കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഞാനിതിനെ 3 വിസിൽ വരെ വേവിക്കാൻ വയ്ക്കുകയാണ്. ഇപ്പോൾ 3 വിസിലിന് ശേഷം നമ്മുടെ കുക്കർ നമുക്ക് എയറൊക്കെ പോയതിനു ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, കിഴങ്ങൊക്കെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കിഴങ്ങൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റി വെള്ളം മാറ്റി എടുക്കണം. വെള്ളം നമുക്ക് വേണ്ട, കിഴങ്ങ് മാത്രം മതി. ഈ വെള്ളം നമുക്ക് കളയാം. അപ്പോൾ ഇതാ ഇതുപോലെ ഞാനൊരു അരിപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വേണ്ടത് 1 സവാള ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറുക്കിയിട്ടുണ്ട്. പിന്നെ 1/5 പച്ചമുളക് നടുകീറി വെച്ചിട്ടുണ്ട്. കുറച്ച് വേപ്പിലയുണ്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അത് ചൂടായി കഴിഞ്ഞാൽ അതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുക. അപ്പോൾ വെളിച്ചെണ്ണൊക്കെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിത് 1 സവാള അരിഞ്ഞ് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ആഡ് ചെയ്യണത് വേപ്പിലയും പച്ചമുളകുമാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 2 പച്ചമുളക് ഒഴുക, ബാക്കിയെല്ലാം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ 2 തണ്ട് വേപ്പിലയും നമുക്ക് മാറ്റി വെക്കണം. അതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വെച്ചത്. അപ്പോൾ 1 മീഡിയം സവാള നിങ്ങൾ എടുത്താൽ മതി. 1 കിലോ കൊള്ളിക്ക് മീഡിയം 1 സവാള മതി. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്കിതിനൊന്ന് വാറ്റിയെടുക്കണം. ഇതിനെ നന്നായി വാറ്റരുത്, ജസ്റ്റ് ഒന്ന് വാടിക്കെട്ടിയാൽ മതി. അതുവരെ നമുക്കൊന്ന് അടച്ച് നമുക്കൊന്ന് സവാളനെ ഒന്ന് വാറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ സവാളൊക്കെ നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ടൈമായി കഴിഞ്ഞാൽ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതൊരു 1/4 സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. അതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്താൽ. ഇനി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി കൊള്ളിയാണ് ചേർക്കാനുള്ളത്. കൊള്ളിയും കൂടെ ഇതിൽ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കിഴങ്ങൊക്കെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ടൈമിൽ നിങ്ങൾ ഉപ്പ് നോക്കണം. നിങ്ങൾക്ക് എരു കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കരുത്. ഇനി നമുക്കത് അടച്ച് വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ഇനി വേണ്ടത് 2 കോഴിമുട്ട എടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളുടെ കൊള്ളി 2 മിനിറ്റിന് ശേഷം ഇതാ നന്നായി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും ഇതായിട്ടുണ്ട്. ഒന്ന് ഉടച്ചെടുക്കുക, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ ടൈമിൽ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ കോഴിമുട്ടയും കൂടെ എടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കോഴിമുട്ടൊക്കെ ഇതിൽ കിടന്ന് നന്നായി കുക്കാവണം. അപ്പോൾ കിഴങ്ങും ഈ കോഴിമുട്ടയും കൂടെ നന്നായി ഒന്ന് മിക്സാവുന്ന വരെ നിങ്ങൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് കോഴിമുട്ട പിടിച്ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് സ്പീഡിൽ വേവിച്ചെടുക്കാം.
അപ്പോൾ പെട്ടെന്ന് തന്നെ കോഴിമുട്ട കുക്കായി കിട്ടും. ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ നന്നായി കുക്കായി വന്നിട്ടുണ്ട് നമ്മുടെ കോഴിമുട്ടയും കിഴങ്ങും. ഇനി നമുക്ക് ഒരു 2-3 മിനിറ്റ് ഇതിനൊന്ന് അടച്ച് ഈ പാത്രത്തിൻ്റെ ചൂടോടുകൂടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നോക്കാം ഒരു 3 മിനിറ്റിന് ശേഷം നമ്മുടെ കിഴങ്ങ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം എല്ലാതും നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാനിതാ ഉണ്ടാക്കി വെച്ച ഈ കിഴങ്ങ് ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ ഗാർണിഷ് ചെയ്യാൻ എടുക്കുന്നത് സവാളയും നമ്മൾ നേരത്തെ വെച്ച് മാറ്റി വെച്ചിരിക്കുന്ന പച്ചമുളകും വേപ്പിലയും പിന്നെ കുറച്ച് മല്ലിച്ചപ്പുമാണ്. ഇനി നമുക്കിത് സവാള നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ചിലവർക്ക് സവാള ഇഷ്ടമാവും കഴിക്കാൻ, പച്ചയിൽ കഴിക്കാൻ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടിയും കുറച്ചും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എടുത്താൽ മതി. ബാക്കിയെല്ലാം ഇട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു നാരങ്ങയും കൂടെ പിഴിഞ്ഞ് കഴിക്കാം. ഇത് നിങ്ങൾ ചൂടോട് കൂടെ തന്നെ കഴിക്കണം. ഇത് നല്ലൊരു ടേസ്റ്റാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു, ബൈ.